ബീഫർ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നാളെ ഇന്ത്യ വേഴ്സസ് യു എ ഇ AFC ഏഷ്യ കപ്പിൻ്റെ ഗ്രൂപ്പ് എയിലെ ഇന്ത്യയുടെ രണ്ടാം റൗണ്ട് മത്സരമാണ് നാളെ നടക്കാൻ പോകുന്നത്. യു എ ഇയുമായിട്ടാണ് നാളത്തെ മത്സരം. നമുക്കറിയാം ഏഷ്യ കപ്പ് ഗ്രൂപ്പ് എയിലെ ഏറ്റവും ശക്തരായ ഒരു ടീമാണ് യു എ ഇ. വളരെ മികച്ച ഒരു ടീം തന്നെയാണ്, നല്ല ക്വാളിറ്റിയുള്ള ഒരു ടീമാണ് യു എ ഇ. ഇന്ത്യ ആദ്യ മത്സരം തായ്ലൻഡിനോട് 4-1 ജയിച്ചിരിക്കുകയാണ്. സോ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ടീം ഇന്ത്യ യു എ ഇ നേരിടാൻ പോകുന്നത്. യു എ ഇ ആകട്ടെ കഴിഞ്ഞ മത്സരം ബഹ്റിനോട് 1-1 അവസാനിപ്പിച്ചത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ട് ടീമിൻ്റെയും കോൺഫിഡൻസ് ലെവൽ വളരെ വ്യത്യസ്തമായിരിക്കും. ഇന്ത്യ വളരെ മികച്ച പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും, കാരണം അത്രയും മികച്ച ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇന്ത്യ യു എ ഇക്കെതിരെ ഇറങ്ങാൻ പോകുന്നത്. യു എ ഇ അത്ര മികച്ച ഒരു ആത്മവിശ്വാസത്തോടെ ആവില്ല, കാരണം പ്രതീക്ഷിക്കാത്ത ഒരു കളിയാണ് അവർ ഡ്രോയിൽ അവസാനിപ്പിച്ചത്. സോ അത് ഇന്ത്യക്ക് ഗുണം ചെയ്യുന്ന ഒരു റിസൾട്ട് തന്നെയായിരുന്നു യു എ ഇ ബഹ്റിൻ മത്സരം. ഇപ്പോൾ ഗ്രൂപ്പ് എയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ടീം ഇന്ത്യയാണ്. യു എ ഇ നമുക്കറിയാം AFC റാങ്കിങ്ങിലായാലും ഫിഫ റാങ്കിങ്ങിലായാലും എല്ലാ റാങ്കിങ്ങിലും ഇന്ത്യയെക്കാളും മേലെയാണ് യു എ ഇയുടെ സ്ഥാനം. വളരെ മികച്ച ഡിഫൻസാണ് ഈ ടീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ നന്നായി തന്നെ ഡിഫെൻസീവ് ഫുട്ബോൾ കളിക്കുന്ന പ്രാപ്തരായ ഒരു ടീമാണ് യു എ ഇ. ഇന്ത്യയും അത്ര മോശമായ ഒരു ടീമല്ല. നമുക്കറിയാം തായ്ലൻഡിന് 4-1 ഇന്ത്യ കീഴടക്കിയത്. വളരെ മികച്ച പ്രകടനമാണ് ടീം ഇന്ത്യ തായ്ലൻഡിൽ നടത്തിയത്. 55 വർഷങ്ങൾക്ക് ശേഷമാണ് ഏഷ്യ കപ്പ് ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു മത്സരം ഇന്ത്യ ജയിക്കുന്നത് തന്നെ. സോ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ വേറെ തന്നെയാണ്. സോ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, ഞാൻ സ്റ്റാർട്ടിംഗ് ഇലവനിലേക്ക് കടക്കാം. സ്റ്റാർട്ടിംഗ് ഇലവൻ പറയുകയാണെങ്കിൽ ഗോൾ പോസ്റ്റിൽ ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് സന്ധു ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിലെ ഗുർപ്രീത് സിംഗിൻ്റെ പ്രകടനം വളരെ മികച്ച പ്രകടനമാണ്. ഒരു ഗോൾ വഴങ്ങേണ്ടി വന്നെങ്കിലും വളരെ മികച്ച തന്നെ ഗോൾ വല കാത്തു ഗുർപ്രീത് സിംഗ് സന്ധു. ഇനി നമ്മൾ ഡിഫൻസിലേക്ക് വരാണെങ്കിൽ ഡിഫൻസിൽ ലെഫ്റ്റ് വിങ്ങിൽ സുഭാശിഷ് ബോസും റൈറ്റ് വിങ്ങിൽ പ്രീതം കോട്ടലും സെൻട്രൽ ഡിഫൻഡേഴ്സായിട്ട് സന്ദേശ് ടിങ്ങിനും അനസ് എടുത്തുടങ്ങിയും ഉണ്ടായിരിക്കും. കഴിഞ്ഞ മത്സരത്തിലെ ഒരു വിജയിച്ച ഡിഫൻസ് നിരയാണിത്. ഇന്ത്യയുടെ ഉരുക്കുകോട്ട എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഡിഫൻസിനെ വിശേഷിപ്പിക്കാം. അത്ര വളരെ മികച്ച മനോഹരമായ പ്രകടനമാണ് രണ്ടാം പകുതിയിലും ആദ്യ പകുതിയിലുമായിട്ട് ഇന്ത്യൻ ഡിഫൻസ് കാഴ്ചവെച്ചത്. തായ്ലൻഡിൻ്റെ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കി തന്നെ അതിനെ നേരിട്ട ഒരു ഡിഫൻസ് നിരയാണ് ഇന്ത്യയുടെ ഡിഫൻസ് നിര. സോ ഈ ഡിഫൻസ് നിരയെ മറികടക്കുന്നതാണ് യു എ ഇയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഞാൻ ഇനി മിഡ്ഫീൽഡിലേക്ക് വരാണെങ്കിൽ മിഡ്ഫീൽഡിൽ ലെഫ്റ്റ് വിങ്ങിൽ ഹോളിച്ചറൻ നഴ്സറിയും റൈറ്റ് വിങ്ങിൽ ഉദാന്ത സിംഗും സെൻട്രൽ ഡിഫൻഡേഴ്സായിട്ട് പ്രണയ് ഹാൾഡറും അനിരുദ്ധ് താപ്പയും ഉണ്ടായിരിക്കും. ഇന്ത്യൻ മിഡ്ഫീൽഡിനെ പറ്റി പറയുകയാണെങ്കിൽ തായ്ലൻഡിനെതിരെ രണ്ടാം പകുതിയിൽ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്തത് ഇന്ത്യൻ ടീമാണ്. അതിൽ ഈ മിഡ്ഫീൽഡിൻ്റെ പങ്ക് വളരെ വലുതാണ്. നമുക്കറിയാം പ്രണയ് ഹാൾഡറും അനിരുദ്ധ് താപ്പയും ഉദാന്ത സിംഗും ഹോളിച്ചറൻ നഴ്സറിയും വളരെ മികച്ചതായിട്ടാണ് മിഡ്ഫീൽഡിൽ നിന്ന് പന്ത് ഹോൾഡ് ചെയ്ത് കളിച്ചത്. സോ ഈ മിഡ്ഫീൽഡ് വളരെ ഇന്ത്യയുടെ നെടുന്തൂൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മിഡ്ഫീൽഡും ഡിഫൻസും വളരെ മികച്ച കോർഡിനേഷൻ കാണിക്കുന്ന രണ്ട് ഏരിയയാണ് ഇന്ത്യൻ ടീമിൻ്റെ മിഡ്ഫീൽഡും ഇന്ത്യൻ ഡിഫൻസും. സോ വളരെ മികച്ച അറ്റാക്കിംഗ് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഉദാന്ത സിംഗും അനിരുദ്ധ് താപ്പയും ഹോളിച്ചറൻ നഴ്സറിയും പ്രണയ് ഹാൾഡറൊക്കെ അതിനെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് തന്നെയാണ് എന്നത് യാതൊരു വക സംശയമില്ല. സോ വളരെ മികച്ച ഒരു മിഡ്ഫീൽഡാണ് ഈ ഇന്ത്യക്കുള്ളത്. ഇനി നമുക്ക് ഫോർവേഡിലേക്ക് വരാണെങ്കിൽ ഫോർവേഡിൽ രണ്ട് പേരുണ്ട്, സുനിൽ ഛേത്രിയും ആഷിക്കുരണിയും. ആഷിക്കുരണിയൻ കഴിഞ്ഞ മത്സരത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ഫോർവേഡ് പൊസിഷനിൽ കളിക്കുന്നത്. അത് അദ്ദേഹം വളരെ മനോഹരമായി തന്നെ നിർവഹിക്കും. രണ്ട് ഗോളിന് വഴി വെച്ചത് ആഷിക്കുരണിയൻ തന്നെയാണ്. ഒന്ന് ആദ്യത്തെ പെനാൽറ്റി നേടിക്കൊടുത്തു, പിന്നെ രണ്ടാമത്തെ സുനിൽ ഛേത്രിക്ക് അസിസ്റ്റ് ചെയ്തു. പിന്നെയുള്ള ഫോർവേഡ് സുനിൽ ഛേത്രിയാണ്. നമുക്കറിയാം രണ്ട് ഗോളുകൾ കഴിഞ്ഞ മത്സരത്തിൽ നേടി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോം യു എ ഇ മത്സരത്തിലും യു എ ഇക്കെതിരെയും അദ്ദേഹം കാണിച്ചാൽ നമുക്ക് വളരെ മികച്ച ഒരു പോസിറ്റീവ് റിസൾട്ട് തന്നെ മത്സരത്തിൽ ഉണ്ടാകാൻ സാധിക്കും. ഞാൻ ഈ മത്സരത്തിൻ്റെ സ്കോർ പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ യു എ ഇ 1-1 അവസാനിക്കുക എന്നതാണ് എൻ്റെ ഒരു പ്രെഡിക്ഷൻ. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.